നമസ്കാരം. ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹൗ ടു ഫിക്സ് എ ബ്രോക്കൺ റിലേഷൻഷിപ്പ് എന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം, ഒരു ബ്രോക്കൺ ആയ റിലേഷൻഷിപ്പിനെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമോ, അതിന് വേണ്ടാവുന്ന കുറച്ച് ടിപ്സാണ് പറഞ്ഞു തരുന്നത്. ഈ ടിപ്സ് ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം സ്ട്രെങ്ത്താണ്, നിങ്ങൾക്ക് എത്രമാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചിട്ടാണ് കേട്ടോ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ ടിപ്സിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, പല പോയിൻറ്റ്സുകളാണ് പറഞ്ഞു തരുന്നത്. അതിൽ ചില ആളുകൾക്ക് ചിലതിൽ ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ പോയിൻറ്റ്സും ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് നിങ്ങൾക്ക് ഏതിലാണോ ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക, അതിൽ നന്നായി വർക്കൗട്ട് ചെയ്യുക. ഒരു റിലേഷൻഷിപ്പ് രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വർക്ക് ചെയ്യണം, എന്നാലേ ആണ് നമുക്ക് ആ ബന്ധം നിലനിർത്താൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ ചില റിലേഷൻഷിപ്പുകളുണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തരത്തിലും പറ്റില്ല. എങ്ങനെയുള്ളതാണ്? നമ്മളെ കൊല്ലും, കൊലപ്പെടുത്തും എന്നുള്ളത്, അബ്യൂസീവായിട്ടുള്ള ബാഡ് വേർഡ്സ് ഉപയോഗിച്ച് നമ്മളെ കണ്ടമാനം ഹരാസ് ചെയ്യുന്ന, മെൻ്റൽ ഹരാസും ഫിസിക്കൽ ടോർച്ചറിങ്ങും ഒക്കെ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ഈ ടിപ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കല്ല കേട്ടോ വേണ്ടത്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് തേടുന്നെ വേണം. ഞാനത് ആദ്യമേ പ്രത്യേകം പറയണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നല്ല രീതിയിൽ പ്രയോഗിച്ചാൽ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ, ഈവൻ ഉള്ള റിലേഷൻഷിപ്പിനെ ഭംഗിയായി കൊണ്ടുപോകാൻ ഇത് നല്ല ടിപ്സാണ്. അതാണ് നിങ്ങളോട് പറഞ്ഞുതരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഈ റിലേഷൻഷിപ്പിനെ ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിസൺ എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളൊരു കാര്യം. ഒരാൾ പറയണത് മറ്റൊരാൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. പലപ്പോഴും പല പ്രശ്നങ്ങളും എന്താണെന്ന് അറിയൂ, പറയുമ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. അപ്പോൾ കേൾക്കാൻ ഒരാളുണ്ടാവുമ്പോൾ തന്നെ കുറച്ച് സമാധാനമായി. ഈ കേൾക്കുന്ന ആൾ മൂന്നാമതൊരു പേഴ്സൺ നിങ്ങളുടെ കുടുംബക്കാരാവും. ചിലപ്പോൾ ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പറയും, പെണ്ണിൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറയും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ എന്ത് ചെയ്യും, അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പുരുഷൻ പുരുഷൻ്റെ വീട്ടിലേക്ക് പറയുകയാണെങ്കിൽ അവരവരുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യും, കാരണം അവർക്ക് അവരുടെ മക്കളാണല്ലോ പ്രിയപ്പെട്ടത്. അപ്പോൾ അതാണ് പലപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ഇടപെട്ടിട്ട് പ്രശ്നത്തിലേക്ക് എത്തുക. അപ്പോൾ മൂന്നാമതൊരു പേഴ്സണിനോട് നിങ്ങൾ പറയുന്നതിനേക്കാളും മുമ്പ് ഏറ്റവും ആദ്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ്. എന്നാൽ നിങ്ങളെക്കൊണ്ട് ഒരു കാരണവശാലും മെച്ചേർഡായ ലെവലിൽ സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, അതായത് സംസാരിക്കുമ്പോഴേക്കും തല്ലും അടിയും ഇടിയും വഴക്കൊക്കെ ആവുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് കേട്ടോ ബെറ്റർ ആയിട്ടുള്ളൊരു അഭിപ്രായം. നോർമലായിട്ടുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളും, ഒരു കുഞ്ഞു വഴക്കുകൾ, പ്രശ്നങ്ങൾ, ഈ പ്രണയത്തിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു അടികൾ ഇടികൾ, അതിനും ഈ പറഞ്ഞ മാതിരി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കുറവുണ്ടാകുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ളത്, കേൾക്കുക, ഹിയർ ചെയ്യുക എന്നുള്ളത്. ഒരാൾ പറയണത് മറ്റൊരാൾ കേൾക്കുക. അത് ബോഡി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും കൂടി മനസ്സിലാവണം. അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിൽ മറ്റൊരാൾ ഇരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏ എനിക്കൊന്നും വിഷമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നോക്കുമ്പോൾ വിഷമമുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും. ശരിക്കും നന്നായി പ്രണയിക്കുന്ന ആൾക്കാരാണ്, നല്ലപോലെ റിലേഷനിലുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ മൈൻഡിൽ ഒരു ചെറിയ മാറ്റം വരുമ്പോഴേക്കും തന്നെ ഉണ്ടല്ലോ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഈ ഹിയറിങ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത് നല്ലതാണ്, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരാൾ പറയുമ്പോൾ അത് കേട്ടു എന്ന് മനസ്സിലാക്കാൻ, അതായത് അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ഫോൺ പിടിച്ചിരിക്കുക, വേറെ കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് ആ നീ എന്താ പറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും പറയാൻ തോന്നില്ല. അപ്പോൾ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളാണ്, അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അതിനുള്ള അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർ പറയുന്ന വാക്കുകളിൽ നിന്നുള്ള ചില വാചകങ്ങൾ ഒന്നും കൂടി എടുത്ത് പറഞ്ഞാൽ എന്നിട്ട് നീ അവിടെ പോയി എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് എന്താ ഉണ്ടായേ, അപ്പം എന്താ, ഓ ഞാൻ പറയണത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവർക്കൊന്നും കൂടി ഉറപ്പ് തോന്നും. അപ്പോൾ അവർക്കൊന്നും കൂടി സമാധാനവും സന്തോഷവും തോന്നും. പലപ്പോഴും ഇങ്ങനത്തെ ചെറിയ ടിപ്സ് കാരണം കൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും, മനസ്സിലായോ? സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെയധികം ഉള്ളവരാണ്, പക്ഷേ അവർ ഒരുപാട് സഹിക്കും. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് പെട്ടെന്ന് തന്നെ
സോൾവ് ചെയ്ത് വരാനും സാധിക്കും. അപ്പോൾ ഇതൊന്ന് പുരുഷന്മാർ ശ്രദ്ധിച്ചാൽ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ അവരോട് കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ അവർക്കത് കുറച്ചും കൂടി നല്ല സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, കോംപ്രമൈസ് ചെയ്യാൻ പഠിക്കുക. റിലേഷൻഷിപ്പ് രണ്ട് പേര് തമ്മിലാണ്, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും കോംപ്രമൈസ് ചെയ്യാനും പഠിക്കണം. ഇന്ന പ്രശ്നമാണ്, ഇത് ഞാൻ എങ്ങനെ ചെയ്താലാണ് ശരിയാവുക, എന്ത് മെത്തേഡാണ് ഞാൻ കൊടുക്കുക, മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ആ കോംപ്രമൈസിൽ കൂടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തണം, ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടാവോ എന്നൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ലാതിരിക്കുക, സ്നേഹമാണ് അവിടെയൊക്കെ വേണ്ടത്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നതാണ്. അതായത് എൻ്റെ പാർട്ട്ണറാണ്, ഞാൻ ഇഷ്ടപ്പെട്ടവനാണ്, അവനെ എനിക്ക് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ഞാൻ എങ്ങനെ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അതുമാതിരി എൻ്റെ പ്രിയപ്പെട്ടവളാണ്, അവൾക്ക് വേണ്ടിയിട്ടല്ലേ. അവിടെ നിങ്ങൾ രണ്ടുപേരും അയ്യോ എൻ്റെ ഈഗോ ഇതാവണം അങ്ങനെ വിചാരിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്യുക. പക്ഷെ നമ്മൾ ഒരാളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, വേർഡ് കൊണ്ട് ഇതാവുക അങ്ങനെയുള്ള അടുത്തല്ല കേട്ടോ. ഞാൻ അല്ലാത്ത കാര്യങ്ങളിൽ പറയുമ്പോൾ ഒന്ന് കേൾക്കുക. അവരുടെ അടുത്തതാണ് എംപതി ആവുക എന്ന് പറയും. അപ്പോൾ അവരുടെ മനസ്സിലാക്കിക്കൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ആ ഫീലിങ്സിനെ മനസ്സിലാക്കണം എന്നുള്ള മട്ടിൽ പറയാം. അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്യൂം ചെയ്യുക എന്താണ് പ്രശ്നം നടക്കുന്നതെന്ന്. അതിനെ നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, ഓ ഇതാണ് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക, അവിടെയാണ് അവൾക്ക് വേദനിച്ചിട്ടുണ്ടാവുക. അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഒരു പുരുഷനുണ്ടായാൽ തന്നെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതുമാതിരി സ്ത്രീക്കും, എൻ്റെ ഭർത്താവിന് ഈ ഒരു പോയിന്റിലായിരിക്കും ദേഷ്യം വന്നിട്ടുണ്ടാവുക, അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഇന്നതാണ് ഇഷ്യൂ. എന്ത് കാര്യവും നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ജഡ്ജ്മെൻറ്റിലാവരുത്. അതായത് അവൻ അതുകൊണ്ട് തന്നെ, അവൻ അല്ലെങ്കിൽ വെള്ളടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് വിഷം കുത്തിവെച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചിട്ട്, അങ്ങനെ നിങ്ങൾ ആരും മുമ്പേ തന്നെ ജഡ്ജ്മെൻറ്റിലാവരുത്, നോൺ ജഡ്ജ്മെൻറ്റിലാവണം. നമ്മൾ ഒരാളോട് സംസാരിക്കണം, എന്തുകൊണ്ടാണ് അങ്ങനെ ദേഷ്യം വന്നത്, എന്താണ് അതിൻ്റെ റീസൺ എന്ന് അവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, നമുക്ക് പിന്നെ മനസ്സല്ലേ, തോന്നിയ മാതിരി ചിന്തിച്ചു കൂട്ടാന്ന് പറഞ്ഞാൽ ചിന്തിച്ചു കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ്, സ്നേഹം എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നതും കൂടി നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് റിലേഷൻഷിപ്പിൽ, ചിലപ്പോൾ ഈ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാനൊരു ചിലപ്പോൾ തല്ലും വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോട്ടെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, അവരൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ പകുതി പ്രശ്നവും തീരും. മനസ്സിലായോ? അവരെ സ്നേഹത്തോടു കൂടി മനസ്സിലാക്കുക. കണ്ടമാനം തല്ലി വായി തോന്നിയതൊക്കെ വിളിച്ചും പറഞ്ഞ് ഇടിച്ചും കൊത്തിയിട്ട് കെട്ടിപ്പിടിക്കാനല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ ചെറിയ വഴക്കുകളുടെയും പ്രശ്നത്തിലാണ്. ഇനിയിപ്പോൾ എപ്പോഴും ഇതിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമാണ്, കാരണം പലപ്പോഴും പല ആൾക്കാരും പറയണതിൻ്റെ കണ്ടൻറ്റ് കറക്റ്റ് മീനിങ്ങിൽ എടുക്കാതെ വേറൊരു തരത്തിലെടുക്കുക. എക്സ്പ്രസ് ചെയ്യുക സ്നേഹം എന്ന് പറയുമ്പോൾ, പുരുഷനോടാണെങ്കിൽ ഇപ്പോൾ ഓഫീസ് വിട്ട് വരുന്ന സമയത്ത് ഇന്ന് ഓഫീസിലെ തിരക്കുകളും കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത്, ചിലപ്പോൾ വേറെന്തെങ്കിലും ഇഷ്യൂ നിങ്ങളോടുള്ളതാവില്ല. അപ്പോൾ ആളുടെ ആ പ്രശ്നം, ഇന്ന് ഒരുപാട് സ്ട്രെസ്സുള്ള സമയം അല്ലേ, ഓക്കെ റിലാക്സ് ചെയ്യുമോ, എന്തെങ്കിലും വേണോ, ഞാൻ വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഒരു ഹെഡ് മസാജ് ചെയ്ത് തരട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് പോവുക. സ്നേഹത്തോടെ എക്സ്പ്രസ് ചെയ്യുക ലവ് എന്നുള്ളത്. സ്ത്രീകളുടെ അടുത്തും അവരുണ്ടാക്കിയ ഭക്ഷണം അന്ന് കഴിക്കുന്ന സമയത്ത് അത് വളരെ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈവൻ ഹസ്ബൻഡ് ആണെങ്കിലും പോകുന്ന സമയത്ത് ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നല്ല, ചേട്ടൻ ഈ ഷർട്ട് നന്നായി ചേരുന്നുണ്ട്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനാണെങ്കിലും യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ആൻഡ് യു ലുക്ക് സോ ഹാൻസം എന്നുള്ള കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നതും റിലേഷൻഷിപ്പിന് എപ്പോഴും വളരെ നല്ല കാര്യങ്ങളാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്നും ചിലവില്ലാത്ത കാര്യങ്ങളല്ലേ, അത് ചെയ്യുക. എപ്പോഴും പ്രധാനപ്പെട്ടത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ഈ എക്സ്പ്രസ് ചെയ്യുന്ന ലവ് സാരില്ല പോട്ടെ, കൈയൊന്ന് അമർത്തി ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പറയില്ല, ഇങ്ങനെ ഒന്ന് ബലത്തിൽ പിടിച്ചിട്ട് പോട്ടെ എന്ന് പിടിക്കുമ്പോൾ, കൈ രണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സെക്യൂരിറ്റി ഫീലാണ് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ അടുത്ത് വന്നിട്ടിപ്പോൾ അവരെ കയ്യിലൊന്ന് ജസ്റ്റ് ഓക്കെ ഐ എം ദേർ, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ട്, നീ ഡോണ്ട് വറി, നീ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, കുട്ടികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നീ ടെൻഷൻ ആവാതിരിക്കും, ഈ മാസത്തെ കാര്യം നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് ഒരു ഫുൾ സപ്പോർട്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോഴാണ് അതൊരു സന്തോഷമായിട്ട് വരുള്ളൂ. അടുത്ത വേറൊരു വന്നത് കൺസേൺ ചെയ്യണം മറ്റൊരാളുടെ ഫീലിങ്ങിനെ. അവളെപ്പോഴും ഇങ്ങനെ കരയണതാ, അതിന് വലിയ കാര്യമില്ല, ഇതൊക്കെ നാടകമാണ്, അതാണ് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയാതെ ഒരാളുടെ ഫീലിങ്ങിന് ഒന്ന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്തത്
നമ്മളതിൻ്റെ നമ്മുടെ ഒരാളുമായിട്ട് തല്ലും മുഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാം, ഒരു തെറ്റുപറ്റി അയാളുടെ തെറ്റുപറ്റി, ആ തെറ്റ് പറഞ്ഞു, അപ്പോൾ അവരുടെ ട്രസ്റ്റ് അവിടെ ബ്രേക്കാവും. അപ്പോൾ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഞാൻ തെറ്റുപറ്റി എന്ന് പറഞ്ഞതല്ലേ, ഇനി എനിക്കിപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നത് ബ്രേക്കായി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവളോട് സോറി പറഞ്ഞു, പിന്നെ എന്തിനാ അവൾക്ക് ഇത്ര. അങ്ങനെയല്ല, നിങ്ങളുടെ പാർട്ട്ണർ എന്നിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് അവളുടെ അടുത്തേക്ക് വീണ്ടും കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചേ പറ്റൂ. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിച്ച രീതിയിലൊരു പ്രവൃത്തി നടക്കുമ്പോൾ, ഇനി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അവളുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തിന് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിന് നിങ്ങൾ പരിശ്രമിച്ചേ പറ്റൂ. നിങ്ങളുടെ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ വർക്ക് തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അടുത്തത് എന്തായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഹീൽ എന്നുള്ളൊരു ടെക്നിക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റാച്ച്മെൻറ്റ് ഇഞ്ചുറീസിന് ഹീൽ എന്നുള്ള ടെക്നിക്ക് നല്ലതാന്ന് പറയും. ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ഫോമാണ് ഹീൽ എന്ന് പറഞ്ഞാൽ, എച്ച് ഫോർ ഹിയർ, കേൾക്കുക എന്നുള്ളത്, ഇ ഫോർ എംപതൈസ്, എംപതറ്റിക് ആവുക, സിമ്പതി ആർക്കും വേണ്ട, ആ ഒരു സിമ്പതിയേക്കാൾ കൂടുതൽ എനിക്ക് നിൻ്റെ സങ്കടം മനസ്സിലാവുണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ് യു, എനിക്ക് നിന്നെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറഞ്ഞാൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ് എന്നൊക്കെ രീതിയിൽ, അതായത് എനിക്ക് നിന്നെ മനസ്സിലാക്കണം, നിൻ്റെ സങ്കടം എനിക്ക് മനസ്സിലാവണോ എന്നുള്ളൊരു ഫീലിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അതിനിപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു തപ്പട് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഹിന്ദി മൂവിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് തപസ്വിനി. അപ്പോൾ അതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് പുറമേക്ക് പോകാനുള്ളൊരു അവസരം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടി നടത്തുന്ന സമയത്ത് ഒരു പുറത്തേക്ക് പോകാനുള്ള അവസരം നഷ്ടമാവണം, പോകുന്നത് വേറൊരാളാണ് എന്നുള്ളൊരു മട്ടിൽ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഇമോഷണലി മീൻസ് ഇത്രയേ ഉള്ളൂ, ആ പോകാൻ പറ്റുന്ന അവസരം നഷ്ടമാവണമെന്ന് കാണുമ്പോൾ ആ ഇമോഷണലി നിൽക്കുന്ന സമയത്ത് ഭാര്യ വന്ന് സംസാരിക്കുമ്പോൾ ആ ദേഷ്യവും സങ്കടവും മുഴുവൻ ഭാര്യയുടെ മുഖത്തടിച്ചു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊടുക്കുക, അത് അമ്മമാർ ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് കൊടുക്കും, അതൊരു എന്താ പറയുക, ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ, ഇതിൽ ഇങ്ങനെ ഒരു അടി കൊടുക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നിരപരാധിയായ ഭാര്യ ഒരു അടി വാങ്ങി കിട്ടുകയാണ് ഭർത്താവിൻ്റെ. അങ്ങനെ ആ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം അവളവിടെ പിന്നെ ഒന്ന് രണ്ട് ദിവസം നിൽക്കുന്ന സമയമുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മായിമ്മ എല്ലാവരും പറഞ്ഞു, സാരല്ല, സ്ത്രീ എന്ന് പറയുമ്പോൾ സഹിക്കണം, അങ്ങനെ നെല്ലിപ്പലക ഇതാവണം, മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞാൽ കുറേ സോക്കോൾഡ് വേർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ അങ്ങനെ വിഷമം കൊണ്ട് ചെയ്തതായിരിക്കും. അങ്ങനെ ഭർത്താവ് വന്നിട്ടും പറയണം, നീ എന്താ മനസ്സിലാക്കാത്തത്, എൻ്റെ സ്ട്രെസ് എനിക്ക് അത്ര കൂടുതലായിരുന്നു, ഞാൻ അത്ര ആഗ്രഹിച്ചതാണ് എൻ്റെ ടെൻഷൻ, എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ കഷ്ടപ്പാട്. അങ്ങനെ ഒരുപാട് നിരത്തുന്ന അവൻ്റെ ബുദ്ധിമുട്ട് അവൻ്റെ കഷ്ടപ്പാട് ഇങ്ങനെയൊക്കെയാണ്. അവിടെ ഒരാൾ പോലും അവൾക്കൊരു സങ്കടമുണ്ടോ, എന്താണ് അവൾക്കുണ്ടായ ഫീലിംഗ് എന്ന് മനസ്സിലാക്കണില്ല. മനസ്സിലായി, ഒരാളെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിൻ്റേതല്ലാത്തൊരു തെറ്റിന് നീ അടി വാങ്ങിക്കുമ്പോൾ, എടോ ഞാൻ നിന്നെ അടിച്ചപ്പോൾ ഐ ആം റിയലി സോറി, ശരിക്കും ഞാൻ നിന്നെ തല്ലരുത്, നിനക്കുണ്ടായ മാനസിക വിഷമം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, എടോ നിനക്ക് അത്ര വിഷമമായിട്ടുണ്ടാവില്ലേ, നിനക്ക് എത്രമാത്രം സങ്കടമായി ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു വാചകം പറഞ്ഞാൽ മതി. പലപ്പോഴും ഈ വാചകം പറയില്ല, ഈ സിനിമയിലും അത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ എനിക്കൊരു കാര്യം പറയാനുള്ള പലപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് റിലേഷൻഷിപ്പിലും ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളോട് തല്ലും വഴക്കുമൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾ അപ്പുറത്ത് നിൽക്കുന്ന ആളൊരു മനുഷ്യജീവിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ സിമ്പതി ആയിട്ടല്ല, എംപതറ്റിക് ആവുക എന്ന് പറയുന്നത് ഇങ്ങനെ ആ ആളുടെ വിഷമം സങ്കടവും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസം. ഈ അടിച്ചതും തല്ലിയതും ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഈ ഒരു വാചകമെങ്കിലും അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, മനസ്സിലാക്കണം. നിങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ, എടോ സോറി, ഐ ആം സോറി, എനിക്കങ്ങനെ തെറ്റുപറ്റി, ഞാൻ എൻ്റെ തെറ്റ്, ആ സമയത്ത് എൻ്റെ മൂഡ് ഇങ്ങനെയായിരുന്നു, അങ്ങനെ അത് നിങ്ങളുടെ മൂഡ് അങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ദേഷ്യം വന്നു, നിങ്ങളുടെ കഷ്ടപ്പാട് വന്നു, ഇതൊക്കെ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. മനസ്സിലായോ? അപ്പുറത്തിരിക്കുന്ന ആളുടെ മിസ്റ്റേക്കല്ല. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു പ്രശ്നവുമില്ലാതെ നമ്മൾ മറ്റൊരാളുടെ ദേഷ്യം ഇവരുടെ അടുത്ത് വന്ന് കൊടുക്കുമ്പോൾ അവരുടെ തെറ്റെന്താണ്? അപ്പോൾ എൻ്റെ തെറ്റുകൊണ്ട്
ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ തല്ലിയപ്പോൾ നിനക്ക് സങ്കടമായിട്ടുണ്ടാവും എന്നുള്ളത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈവൻ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പിലും മനസ്സിലാക്കണം. പിന്നീട് വേറൊരു കാര്യം എന്താ വെച്ചാൽ ഹെയിലിലെ ആക്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് എംപതൈസ് ചെയ്ത് മനസ്സിലാക്കിയ ശേഷം ഇതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. അതായത് എനിക്ക് നിന്നയുടെ വിഷമം മനസ്സിലായി, കൺസേൺ ചെയ്തു, ശരി നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അടുത്ത ആക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ലവ് എന്നുള്ളത്. ദാറ്റ് ഈസ് ദ അൺകണ്ടീഷണൽ ലവ്, ദ ബ്യൂട്ടിഫുൾ ലവ്. നമുക്ക് സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക തന്നെ, അത് അത് ഇങ്ങോട്ട് തന്നാലില്ലെങ്കിലും അത് കിട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ച് എങ്ങനെ പോയാലും ആൾ ഇങ്ങോട്ട് തരും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുകയും അൺകണ്ടീഷണൽ ലവ് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ അറിയാണ്ട് എക്സ്പെക്റ്റ് ചെയ്ത് പോവും സത്യം പറഞ്ഞാൽ ഈ ഇഷ്ടത്തിൽ. അപ്പം നമ്മളെന്താ വെച്ചാൽ ഇതൊന്നും ചിന്തിക്കാതെ നമ്മളെക്കൊണ്ടാവുന്ന അത്ര എക്സ്പെക്റ്റ് ചെയ്യാതെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കാനാണ് പറയണത് റിലേഷൻഷിപ്പിൽ. അതായത് എനിക്ക് ആ റിലേഷൻഷിപ്പ് വേണം, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ശ്രമിക്കും. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ: നിങ്ങളെ അബ്യൂസ് ചെയ്തിട്ടുള്ള ബാഡ് വേർഡ്സ് പറയുക, നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് തന്നെ ജീവൻ അപകടമാണ് എന്ന് തോന്നുന്ന രീതിയിലാവുക. അതുമാത്രമല്ല വെർബൽ ആൻഡ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഈ മൂന്ന് തരത്തിലും ഹെറാസ് ചെയ്യുക. അതായത് വാക്കുകൾ കൊണ്ടും മാനസികമായും ശാരീരികമായും നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളുടെ ജീവന് അപകടമെന്ന് തോന്നുന്ന സിറ്റുവേഷനാണെങ്കിൽ അവിടെ ഈ ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കാൻ നിൽക്കാതെ ഉടനെ തന്നെ നിങ്ങൾ ഹെൽപ്പ് തേടണം. വുമൻ ഹെൽപ്പ് ലൈനിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെയായാലും ഹെൽപ്പ് ലൈനിലേക്ക് എടുത്ത് നിങ്ങൾ രക്ഷപ്പെടാനാണ് നോക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ജീവിതം അപകടമാണ്, നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ എൻ്റെ പാർട്ണറുടെ കൂടെ സേഫ് അല്ല, എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പാവും എന്ന് തോന്നുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ടെക്നിക്സും ടിപ്സും ഒന്നും നോക്കി നിൽക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയണം. അല്ലാത്ത ചെറിയ ചെറിയ ഇഷ്യൂസും പ്രശ്നങ്ങളും ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോവുകയാണെങ്കിലും ഈ ടെക്നിക്സൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഒന്നും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് എനിക്ക്